എനിക്ക് മനസ്സിലാകുന്നത് ഇവരിവിടെ ഇരുന്നിട്ടും പ്രത്യേകിച്ച് കാര്യമില്ല. ഞാൻ അവരെ കുറ്റം പറയുകയല്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള ഖജനാവിൽ പണമില്ല. കേരള ഖജനാവിൽ പണമില്ലാത്തപ്പോൾ സ്വാഭാവികമായിട്ടും അത് സംബന്ധിച്ച ചർച്ച വരും. അപ്പോൾ എന്നാൽ എല്ലാവരും കൂടെ സ്ഥലത്ത് നിന്ന് മാറിയാലോ? ഇപ്പം ഞങ്ങളുടെ കോട്ടയം ജില്ലാ കളക്ടർ, അദ്ദേഹം ഒരു പഠനത്തിന് പോവുകയാണെങ്കിൽ അദ്ദേഹം ചാർജ് വേറൊരാൾക്ക് കൊടുക്കും, ഒന്നെങ്കിൽ എ ഡി എമ്മിന് കൊടുക്കും. ഇത് മന്ത്രിമാർക്ക് ചാർജ് കൊടുക്കുന്നത് മറ്റൊരു മന്ത്രിക്കാണ്. പക്ഷേ മറ്റേ മന്ത്രിക്കും ചാർജ് കൊടുത്തിട്ട് കാര്യമില്ല, എല്ലാവരും ഈ ബസ്സിലാണ്. ഈ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് എനിക്കറിയാവുന്ന ഒരു കാര്യം, കുട്ടനാട്ടിലെ ഒരു പാടശേഖര സമിതി അവരുടെ മട വീണിട്ട് 15 ലക്ഷം രൂപ അവിടുന്ന് പ്രപ്പോസലെല്ലാം പോന്നു, ഒരു എം എൽ എയുടെ കവറിങ് ലെറ്റർ വെച്ച് കൊടുത്തു. ഇന്നലെ വരെ ആ സെക്രട്ടേറിയറ്റിൽ കയറിയിട്ട് അതിനൊരു നമ്പർ ഇടുന്നില്ല. അവസാനം അവർ കൈമലത്തി, അവർ പറഞ്ഞു നമ്പറിട്ടാൽ ഫയലാകും. ഞങ്ങളോട് പറയുന്നത് നമ്പർ ഇടരുതെന്നാണ്. അതായത് 5 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ളതിന് സ്പെഷ്യൽ ഓർഡർ വേണം. സ്പെഷ്യൽ ഓർഡർ ഉണ്ടായിരുന്നല്ലോ. അതെ, അഡ്മിനിസ്ട്രേറ്റീവ് നവകേരളത്തിന് 2 കോടി 97 ലക്ഷം രൂപയുടെ അലങ്കാര ദീപം അടക്കം സ്പെഷ്യൽ ഓർഡർ ഉണ്ടായിരുന്നു. ബസ് വാങ്ങാൻ സ്പെഷ്യൽ ഓർഡർ ഉണ്ടായിരുന്നു. പ്രയോറിറ്റി ഗവൺമെന്റ് അറിയാം. കോൺട്രാക്ടർമാർക്ക് 12,000 കോടി കൊടുക്കാനുണ്ട്. അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റിയിലെ ഇതിന് കൊടുക്കാനുണ്ട്, ഹൗസിങ്ങിന് കൊടുക്കാനുണ്ട്, കാരുണ്യ പദ്ധതിയുടെ കുടിശ്ശിക. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഓരോ പ്രസംഗം കേട്ടാലും അവിടെ രാഷ്ട്രീയമാണ് പറയുന്നത്, അല്ലാതെ കേരളത്തിൻ്റെ, അദ്ദേഹം പറഞ്ഞ പോലെ കേരളത്തിൻ്റെ വരുന്ന കാല ഭാവിയെക്കുറിച്ചല്ല.